ഇന്നസെൻ്റ്, ആ പേര് കേട്ടാൽ മലയാളികളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഒട്ടേറെ തമാശകളും ഭാവങ്ങളും സംഭാഷണങ്ങളും ഒക്കെയാണ്. അരനൂറ്റാണ്ടിലേറെ സിനിമയ്ക്കകത്തും പുറത്തും മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഇന്നസെൻ്റ് മലയാളികളുടെ സ്വന്തം ഇന്നസെൻ്റ് ഇന്ന് ഒരു വർഷം. നമ്മെ സംബന്ധിച്ച് ഇന്നസെൻ്റ് വെറും ഒരു നടനോ കൊമേഡിയനോ മാത്രമായിരുന്നില്ല, പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് ജീവിത വിജയം നേടാമെന്ന മാതൃക കൂടിയായിരുന്നു. പട്ടിണിയുടെ രൂപത്തിലെത്തിയ ജീവിത പ്രതിസന്ധി അവസാനം ക്യാൻസറായി എത്തിയപ്പോഴും ഒരു പുഞ്ചിരി കൊണ്ട് അതിനെയൊക്കെ ഇന്നസെൻ്റ് തോൽപ്പിച്ചു. തെക്കേത്തല വരയതിൻ്റെയും മാർഗലീത്തയുടെയും മകനായി 1948 February 28 തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടിയിലാണ് ഇന്നസെൻ്റ് ജനിച്ചത്. ലിറ്റിൽ ഫ്ലവർ കോൺവെൻറ് ഹൈസ്കൂൾ, നാഷണൽ ഹൈസ്കൂൾ, ഡോൺ ബോസ്കോ, SNH സ്കൂൾ എന്നിവിടങ്ങളിൽ പഠിച്ച ഇന്നസെൻ്റ് 8 വെച്ച് പഠനം അവസാനിപ്പിച്ചു. തുടർന്ന് സിനിമയെന്ന മോഹവുമായി മദ്രാസിലേക്ക് വണ്ടി കയറി. അവിടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായി തുടങ്ങിയ ഇന്നസെൻ്റ് സംവിധായകൻ മോഹൻ മുഖേന 1972 പുറത്തിറങ്ങിയ നൃത്തശാലയിൽ അഭിനയിച്ചു. പിന്നീട് ഉർവശി ഭാരതി, ഫുട്ബോൾ ചാമ്പ്യൻ, നെല്ല് തുടങ്ങിയ ചിത്രങ്ങളിലെ ചെറുവേഷങ്ങൾ. ഇതിനിടയ്ക്ക് ടൈഫോയിഡ് പിടിവിട്ടതിനെ തുടർന്ന് കർണാടകയിലെ ദാവൺകരയിലേക്ക് പോയി. അവിടെ സഹോദരൻ സണ്ണി, കസിൻസായ ജോർജ്, ഡേവിഡ് എന്നിവർക്കൊപ്പം തീപ്പെട്ടി കമ്പനി നടത്തി. 1974 കർണാടക വിട്ട ഇന്നസെൻ്റ് അല്ലറ ചില്ലറ ബിസിനസ്സും അഭിനയവുമായി മുന്നോട്ട് പോയി. 1976 September 26 ആലീസിനെ വിവാഹം ചെയ്തത്. വീണ്ടും മദ്രാസിലെത്തിയ ഇന്നസെൻ്റ് പിന്നീട് ഡേവിഡ് കാച്ചപ്പള്ളി എന്ന സുഹൃത്തുമായി ചേർന്ന് ശത്രു കമ്പനീസ് എന്ന സിനിമാ നിർമ്മാണ കമ്പനി ആരംഭിച്ചു. ഈ ബാനറിൽ ഇളക്കങ്ങൾ വിട പറയും മുൻപേ, ഓർമ്മയ്ക്കായി, ലേഖയുടെ മരണം, ഒരു ഫ്ലാഷ് ബാക്ക്, ഒരു കഥ, ഒരു നുണക്കഥ തുടങ്ങിയ ചിത്രങ്ങൾ നിർമ്മിച്ചു. എന്നാൽ നിർമ്മാണ രംഗത്ത് സാമ്പത്തികമായി രക്ഷപ്പെടാൻ ഇന്നസെൻറ്റിനായില്ല. 1982 പുറത്തിറങ്ങിയ ഭരതൻ ചിത്രം ഓർമ്മയ്ക്കായാണ് ഇന്നസെൻറ്റിന്റെ അഭിനയ ജീവിതത്തിൽ വഴിത്തിരിവായത്. തൃശൂർ ഭാഷയിൽ ഇന്നസെൻ്റ് ആദ്യമായി സംസാരിക്കുന്നതും ഈ സിനിമയിലാണ്. തുടർന്ന് അങ്ങോട്ട് 750 സിനിമകളിൽ നിറസാന്നിധ്യമായിരുന്നു. അഭിനയത്തിനും നിർമ്മാണത്തിനും പുറമെ സിനിമയിൽ ഗായകനായും എഴുത്തുകാരനായും ഇന്നസെൻ്റ് എത്തി. ഹിന്ദിയിൽ മാലാമാൽ വീക്കിലി, കന്നഡയിൽ ഷിക്കാരി, തമിഴിൽ ലേസാ ലസ എന്നീ അന്യഭാഷാ ചിത്രങ്ങളിലും ഇന്നസെൻ്റ് അഭിനയിച്ചു. മഴവിൽ കാവടി എന്ന ചിത്രത്തിൽ സംസ്ഥാന അവാർഡും 10th തീവണ്ടി എന്ന ചിത്രത്തിൽ കേരള സംസ്ഥാന ക്രിറ്റിക് പുരസ്കാരവും മറ്റ് നിരവധി പുരസ്കാരങ്ങളും ഇന്നസെൻറ്റിനെ തേടിയെത്തി. 1995 താരസംഘടനയായ AMMA ആദ്യ സംസ്ഥാന പ്രസിഡന്റായിരുന്ന MG സോമൻ 1997 അന്തരിച്ചതിനെ തുടർന്ന് പ്രസിഡന്റായ മധു 2002 സ്ഥാനം ഒഴിഞ്ഞതോടെ AMMA പ്രസിഡന്റായത് ഇന്നസെൻ്റ് ആയിരുന്നു. നീണ്ട 16 പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന AMMA നയിച്ച ഇന്നസെൻ്റ് സംഘടനയുടെ വളർച്ചയിൽ നിർണായക പങ്കാണ് വഹിച്ചത്. രാഷ്ട്രീയത്തിൽ ചുവടുവെച്ചപ്പോഴും ഇന്നസെന്റിന് അടിപതറിയില്ല. കറകളഞ്ഞ രാഷ്ട്രീയ വ്യക്തിത്വത്തിന്റെ മുഖമായി ഇന്നസെന്റിന് ലഭിച്ച ജനപിന്തുണയും അംഗീകാരവും അതിവേഗത്തിലായിരുന്നു. രോഗത്തിന് പോലും ഇന്നസെന്റിന്റെ പുഞ്ചിരിക്ക് മുന്നിൽ പലപ്പോഴും തോറ്റുമടങ്ങേണ്ടിയും വന്നു. ക്യാൻസർ വാർഡിലെ ചിരി, മഴക്കണ്ണാടി, ഞാൻ ഇന്നസെന്റ്, ചിരിക്ക് പിന്നിൽ, കാലന്റെ ഡൽഹി യാത്ര, അന്തിക്കാട് വഴി എന്നീ പുസ്തകങ്ങളും ഇന്നസെന്റ് രചിച്ചു. 2023 March 26 തന്റെ 75 ഇന്നസെന്റ് വിട പറഞ്ഞു. ഏകമകൻ സോണറ്റ്, ഇന്നസെന്റിന്റെ മരണശേഷവും അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളെ വെള്ളിത്തിരയിൽ കാണാൻ മലയാളികൾക്ക് സാധിച്ചു. ഫഹദ് ഫാസിൽ നായകനായ പാച്ചുവും അത്ഭുതവിളക്കും, മുകേഷ് നായകനായ ഫിലിപ്സ് എന്നീ ചിത്രങ്ങളാണ് മരണശേഷം ഇന്നസെന്റിൻ്റെതായി റിലീസ് ചെയ്തത്. 5 പതിറ്റാണ്ടിന്റെ സിനിമാ ജീവിതം അവസാനിപ്പിച്ച് ഇന്നസെന്റ് കടന്നുപോയപ്പോൾ ബാക്കിയായത് ഒരു വലിയ ചിരിമേളത്തിന്റെ നഷ്ടമായിരുന്നു. എങ്കിലും അനശ്വരങ്ങളായ കഥാപാത്രങ്ങളിലൂടെ, പകർന്നു നൽകിയ ആത്മവിശ്വാസത്തിലൂടെ ഓരോ മലയാളികളുടെയും മനസ്സിൽ ഇന്നസെന്റ് എന്നും ജീവിക്കും. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.